ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെസാസ് ടേസ്റ്റ് ടേബിളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബണ്ണാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് 2 കപ്പ് മൈദ എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ ഈസ്റ്റിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തത് ശേഷം ഇതിന് മുകളിലായി കുറച്ച് എണ്ണ തടവി കൊടുത്ത് നനഞ്ഞ തുണി വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി മസാലക്കായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ക്രഷ് ചെയ്തതും ആവാം, പേസ്റ്റും ആവട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഞാനിവിടെ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കീമ പീസായിരിക്കും ഏറ്റവും നല്ലത്. അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഇതിൽ കിടന്ന് തന്നെ നന്നായി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് മസാലക്കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനായി 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതൊരു ചെറിയ ബൗൾസാക്കി നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനെ കൈക്കൊണ്ട് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുക. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മസാല അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. കവർ ചെയ്തതിന് ശേഷം നമുക്കൊരു ബൗൾസാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ബൗൾസാക്കി മാറ്റിയെടുത്തിട്ട് നമുക്ക് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് പൊങ്ങിക്കിട്ടാനാണ്. ശേഷം നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഈ ബൗൾസിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മറിച്ചിട്ടും തിരിച്ചിട്ടും കൊടുക്കുക. എന്നിട്ട് നല്ല ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ നടുത്തൊക്കെ ഉള്ളിലൊക്കെ നല്ല ബൺ പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ പ്ലീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.